റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഉത്തര കൊറിയൻ ഏകാധിപതി കിം ജോൺ ഉന്നും ചേർന്ന് യുക്രൈൻ പ്രസിഡന്റ് വൊളോഡിമിർ സെലൻസ്കിയെ രക്ഷിച്ചു. അതെങ്ങനെ ശരിയോ? അവരിപ്പോ യുദ്ധത്തിലല്ലേ? ഈ ചോദ്യം എല്ലാവരെയും മനസ്സിൽ ഉണ്ടായിട്ടുണ്ടാവും. ഇതിനെക്കുറിച്ചാണ് സൈബർ ലോകവും ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. കുറച്ച് ചിത്രങ്ങൾ വൈറലായതോടെയാണ് മൂന്ന് നേതാക്കളുടെ കഥകളും പ്രചരിക്കാൻ തുടങ്ങിയത്. പുടിനും കിമ്മും ചേർന്ന് സെലൻസ്കിയെ രക്ഷിച്ച് പോളണ്ടിലെത്തിച്ചു എന്നാണ് പ്രചരിച്ച വാർത്ത. കഥ സത്യമാണെങ്കിലും ഈ പറയുന്ന ലോക നേതാക്കൾ ഒന്നും യഥാർത്ഥമല്ല. അവരുടെ അപരന്മാരാണിത്. കാഴ്ചക്ക് സെലൻസ്കിയെയും പുടിനെയും കിമ്മിനെയും പോലെയിരിക്കുമെങ്കിലും അവരുടെ അപരന്മാരുടെ ചിത്രമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത്. ഇതിൽ പുടിന്റെ അപരനും കിമ്മിന്റെ അപരനും പോളണ്ടിൽ ഒരുമിച്ചാണ് താമസം. കാഴ്ചക്ക് പുടിനെ പോലെയിരിക്കുന്നയാളുടെ യഥാർത്ഥ പേര് സ്ലാവിക് സോബ്ല എന്നാണ്. കിമ്മിന്റെ അപരന്റെ യഥാർത്ഥ പേര് ഹൊവാർഡ് എക്സ് എന്നും ഉമിദ് ഇസാബേവ് എന്നാണ് സെലൻസ്കിയുടെ അപരന്റെ പേര്. സെലൻസ്കിയുടെ അപരൻ ഉസ്ബെക്കിസ്ഥാൻ സ്വദേശിയാണ്. 2 വർഷമായി ഇയാൾ യുക്രൈനിലാണ് താമസം. പ്രസിഡന്റ് സെലൻസ്കിയുമായി ഉമിദ് കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. സെലൻസ്കിയുടെ ഫിലിം കമ്പനിയിലാണ് ഉമിദ് ജോലി ചെയ്യുന്നത്. കിമ്മിന്റെയും പുടിന്റെയും അപരന്മാരുടെ ഫോട്ടോ നേരത്തെ പ്രചരിച്ചിട്ടുണ്ടെങ്കിലും സെലൻസ്കിയുടെ അപരനെ അധികം ആർക്കും അറിയില്ലായിരുന്നു. 2019 മോസ്കോ മെട്രോയിൽ ഒരിക്കൽ യാത്ര ചെയ്യുമ്പോഴാണ് ഉമിദിനെ ലോകമറിയുന്നത്. അന്ന് ട്രെയിനിലിരിക്കുന്ന ഉമിദിന്റെ ചിത്രം ആരോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തു. അതോടെ അയാൾ സെലൻസ്കിയുടെ അപരൻ എന്ന പേരിൽ താരമായി. എന്നാൽ യുക്രൈനിൽ യുദ്ധം ആരംഭിച്ചതോടെ ഉമിദിന്റെ കാര്യം കഷ്ടത്തിലായി. യുദ്ധം നടക്കുന്നതിനാൽ യഥാർത്ഥ സെലൻസ്കിയാണെന്ന് കരുതി റഷ്യൻ സൈന്യം കൊലപ്പെടുത്തുമോ എന്ന് ഭയന്നാണ് ഉമിദ് ജീവിച്ചത്. അങ്ങനെയിരിക്കെ ഒരു ട്രെയിൻ യാത്രക്കിടെയാണ് പുടിന്റെ അപരനുമായി സെലൻസ്കിയുടെ അപരൻ പരിചയപ്പെടുന്നത്. ഓരോ നിമിഷവും ഭയന്നുള്ള ഉമിദിന്റെ ജീവിതം കണ്ടിട്ടാകണം പുടിന്റെ അപരം ഉമിദിനെ പോളണ്ടിൽ എത്തിക്കാൻ തീരുമാനിച്ചു. കിമ്മിന്റെ അപരൻ ഹൊവാർഡിന്റെ സഹായത്തോടെയാണ് ഉമിദിനെ രക്ഷപ്പെടുത്തിയത്. ഹൊവാർഡ് പോളണ്ടിലാണ് താമസിക്കുന്നത്. യുക്രൈൻ അതിർത്തി വരെ ഉമിദ് കാർ ഓടിച്ചെത്തി. തുടർന്ന് ഹൊവാർഡിന്റെ ഉന്നത ബന്ധം ഉപയോഗിച്ച് ഉമിദിനെ അവിടെ നിന്നും ആയിരക്കണക്കിന് അഭയാർത്ഥികൾക്കൊപ്പം 12 പോളണ്ടിൽ എത്തിച്ചു. യുക്രൈൻ അതിർത്തി കടക്കാൻ സ്ത്രീകൾക്കും കുട്ടികൾക്കുമാണ് രാജ്യം മുൻഗണന നൽകിയിരുന്നത്. അതിനിടയിൽ ഉമിദിനെ പോളണ്ടിൽ എത്തിക്കാൻ വളരെയധികം കഷ്ടപ്പെടേണ്ടി വന്നുവെന്ന് ഹൊവാർഡ് പറയുന്നു. എന്തായാലും ഈ മൂന്ന് അപരന്മാരും പോളണ്ടിൽ ഇപ്പോൾ സുരക്ഷിതരായുണ്ട്. ലോക നേതാക്കളുടെ അപരന്മാർ മാത്രം സുഹൃത്തുക്കളായാൽ പോരാ, ഒറിജിനൽ നേതാക്കൾ തമ്മിലാകണം പരസ്പര സൗഹൃദവും സ്നേഹവും വിശ്വാസവും. എങ്കിൽ മാത്രമേ ലോകത്ത് ശാന്തിയും സമാധാനവും പുലരൂ. സാധാരണ പൗരന്മാർക്ക് ഭയപ്പാടില്ലാതെ ജീവിക്കാൻ സാധിക്കൂ. യുദ്ധവും സംഘർഷവുമില്ലാത്ത പ്രഭാതങ്ങൾക്കായി പ്രാർത്ഥനയോടെ. webdesk janamtv.com